കിളിമാനൂർ കീഴ്പെരൂർ സ്വദേശി 33-കാരനായ ഹരികൃഷ്ണൻ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന മോഹമാണ് ഇപ്പോൾ പൂവണിഞ്ഞത്. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒരു യാത്ര. ദുബായിൽ ക്യാമറമാനായി ജോലി നോക്കുന്ന ഹരികൃഷ്ണൻ അവധിക്ക് നാട്ടിലെത്തിയതാണ്. തന്റെ പ്രിയ വാഹനമായ ഹിമാലയയുടെ എൻഫീൽഡിൽ 24-കാരിയായ പത്നി ജേർണലിസ്റ്റായ ശരണി മൊത്താണ് യാത്ര. കൊച്ചി, മാംഗ്ലൂർ, ഗോവ, മുംബൈ, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ലഡാക്ക്, മണാലി, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ താണ്ടിയാണ് യാത്ര. കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ 60 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ദമ്പതിമാരുടെ വിശ്വാസം. ഒരുപാട് നാളായിട്ട് ചേട്ടൻ തന്നെ ഇത് കല്യാണത്തിന് മുമ്പായാലും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നടുത്ത് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകും, എനിക്കിങ്ങനെ ഒരു ഡ്രീം എൻ്റെ മനസ്സിലുണ്ട്, ഒരുപാട് നാളാണ് ഇട്ടുള്ള ആഗ്രഹമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തോ എന്നെയും കൂടെ കൂട്ടാം എന്നുള്ളൊരു തിങ്കിങ്. കാരണം റിസർച്ചുകൾ ഒരുപാട് നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ പോകുന്നതായിട്ട്, മീൻസ് കപ്പിൾസായിട്ട് ഒരുപാട് പേര് പോകുന്നതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എന്നെയും കൂടെ കൂട്ടിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി. ഞാൻ ഏകദേശം 2 വർഷമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ പുറകിലായിട്ട്. ചേട്ടൻ്റെ ഏകദേശം 6-7 വർഷമല്ലേ ഇത്തെ ഒരു പ്രയത്നമാണ് ഈ പറഞ്ഞ ട്രിപ്പ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കന്യാകുമാരിയിൽ നിന്ന്. പിന്നെ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആദ്യമേ പറഞ്ഞു പൊക്കോ, ഇതാണ് സമയം, പൊക്കോളാൻ പറഞ്ഞു. ചേട്ടൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി പ്രശ്നമായിരുന്നു. ഒന്നാമത് നമ്മൾ ബൈക്കിൽ പോകുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര രീതിയിൽ പറഞ്ഞു പോകണോ വേണ്ടേ എന്നുള്ള ഭയങ്കരതായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെ കുറേ പറഞ്ഞു പറഞ്ഞ് ആഗ്രഹമാണ് ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അപ്പോൾ ഇപ്പോൾ അവരും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം അവർക്കും ഉണ്ട്, എൻ്റെ വീട്ടുകാർക്കും ഉണ്ട്. യാത്ര ഇന്നാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മംഗലാപുരം, ഗോവ വഴി, ജമ്മു കാശ്മീർ വഴി ലഡാക്കിലേക്കാണ് പോകുന്നത്. എത്ര ദിവസം? 1-60 ദിവസത്തെ യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിൽ കുറച്ച് കൂടാനും സാധ്യതയുണ്ട്. മുൻകരുതൽ വണ്ടിയുടെ സേഫ്റ്റി നോക്കിയിട്ടുണ്ട്. പിന്നെ റൈഡിംഗ് ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് നമ്പറുകളുണ്ട്, അത്യാവശ്യം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളുണ്ട് ഓരോ സ്റ്റേറ്റിലും. അങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ കൂടെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ കെയർ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി റിസർച്ചൊക്കെ നടത്തിയപ്പോഴത്തേക്കും അത്ര പ്രശ്നമൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഇന്ത്യയിൽ ഏത് സമയത്തും ആർക്കും യാത്ര ചെയ്യാൻ സേഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മുൻപ് സ്ത്രീകൾ ഒറ്റയ്ക്ക് തന്നെ റൈഡ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അത് അത്ര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ഭാഗത്ത് എനിക്ക് അത്ര ഒരു പേടിയില്ല. മറ്റ് സേഫ്റ്റി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. വിവിധ രഹിതങ്ങളായ സങ്കല്പങ്ങളോട് വിട പറയുക, യാഥാർത്ഥ്യങ്ങളോട് മനസ്സ് ചെറുക്കുക, ഇതാണ് ഈ ദമ്പതികളുടെ യാത്രാ സന്ദേശം. ആറ്റിങ്ങലിൽ യാത്രക്കാർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. വ്യാപാര വ്യവസായ ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ്, സ്വയംവര സിൽസ് MT ശങ്കരൻകുട്ടി, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാക്കിർ ഫിസ, രാജകുമാര ഗ്രൂപ്പ് ചെയർമാൻ സഫിൽ, ഷാനി മനാഫ്, മനാഫ് വെഡ്ഡിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. HP News, Attingal.